നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ഈ പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെനിന്യർ, കെനിസ്യർ, കദോമ്യർ, ഹിത്യർ, പെരിസ്യർ, രഹാമിയർ, അമോരിയർ, കനാന്യർ, ഗിർഗശ്യർ, എബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. വളരെ നന്ദി. മതി, ഇനി ആരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കരുത്, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം പഴയ നിയമ ഇസ്രായേലിന്റെ വാഗ്ദത്തങ്ങളുടെ അടിത്തറകളുടെ അധ്യായമാണ്. 15-ാം അധ്യായം 3 പരാമർശങ്ങളോടുകൂടെ സമാരംഭിക്കുന്നു. ദൈവം ദർശനത്തിൽ അബ്രാമിനോട് പറയുന്ന 1-ാമത്തെ പദം, അബ്രാമേ നീ ഭയപ്പെടണ്ട. എന്താ ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാരണം? 14-ാം അധ്യായം ഒരു യുദ്ധത്തിന്റെ അധ്യായമാണ്. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. പരാജയപ്പെട്ട രാജ്യങ്ങളുടെ ഇടയിൽ ഒന്നായിരുന്നു സോദോം. സോദോമിലാണ് അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്ത് പാർത്തിരുന്നത്. ഓടിപ്പോന്ന ഒരുത്തൻ പറഞ്ഞു, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരെ കൊള്ളയായി കൊണ്ടുപോയി. കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ തങ്ങളുടെ സഹോദരപുത്രനായ ലോത്തുമുണ്ട്. തനിക്കൊരു മകനില്ലാത്ത സ്ഥാനത്ത് തനെല്ലാം എല്ലാമായി കരുതിയ ലോത്തും അപഹരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്നറിഞ്ഞപ്പോ മുമ്പും പിമ്പും ചിന്തിക്കാതെ പ്രത്യാഘാതങ്ങൾ എന്താകുമെന്നൊരു വിലയിരുത്തലിനു മുതിരാതെ തന്റെ വീട്ടിൽ പിറന്നു വീണ 318 അഭ്യാസികളുമായി അവരുടെ പിറകെ പോയി. 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി, 5 രാജാക്കന്മാരെ സ്വതന്ത്രരാക്കി, അവരെ സുരക്ഷിത താവളത്തിലാക്കിയിട്ട് ആ ദൈവമനുഷ്യൻ തന്റെ കൊച്ചു കൂടാരത്തിനകത്തു വന്നിരിക്കുമ്പോഴാണ് വികാരം വിവേകത്തിന് വഴിമാറിയത്. ഇപ്പോഴാണ് അബ്രാം ചിന്തിക്കുന്നത്, ദൈവമേ ഞാൻ എന്താ കാട്ടിക്കൂട്ടിയത്, ഞാൻ ഈ ദേശത്തൊരു പരദേശിയാ, 4 രാജാക്കന്മാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അവർക്ക് ഭീഷണിയായി കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു. വേറെ ഏതൊരു രാജ്യത്തെ ഇനി അവരാക്രമിക്കണമെങ്കിലും ഞാനെന്ന ഭീഷണിയെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. താൻ പരാജയപ്പെടുത്തിയ 4 രാജ്യങ്ങളിൽ നിന്ന്, രാജാക്കന്മാരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരാക്രമണം തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോർത്ത് തന്റെ കൊച്ചു കൂടാരത്തിനകത്ത് മാനുഷിക ഭയത്തിന്റെ തടവറക്കാരനായി കഴിയുമ്പോൾ തന്റെ ഭക്തന്റെ ഹൃദയത്തിന്റെ സ്പന്ദനമറിയാവുന്ന ദൈവം ആ കൂടാരത്തിനകത്ത് ദർശനത്തിൽ ഇറങ്ങി വന്ന് അബ്രാമിനോട് പറയുന്നു, അബ്രാമേ നീ ഭയപ്പെടണ്ട. ഇന്ന് മകൻ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമറിഞ്ഞ് നമ്മോട് ഇടപെടാൻ അറിയാവുന്ന ഒരൊറ്റ ദൈവം, അത് നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ആ വാക്കിന് ആമേൻ പറയാൻ അകത്ത് കൃപയുള്ള എത്ര പേരുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, ഭയങ്ങൾ പല കാരണങ്ങളാൽ ഉണ്ടാകാം. രണ്ട് തലങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 1, അകാരണ ഭയങ്ങളാണ്. സങ്കല്പ ലോകത്ത് കാര്യകാരണങ്ങളൊന്നും കണ്ണിന്റെ മുമ്പിൽ ഇല്ലാത്തപ്പോഴും സങ്കല്പ ലോകത്ത് ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് ആ സങ്കല്പ ലോകത്തെ ഭയത്തിനൊരു തെളിവ് പറയാം. യേശു കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്കു പോകാൻ നിർബന്ധിച്ചു പറഞ്ഞയച്ചെന്ന്, നിർബന്ധിച്ചു പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ പോകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷെ യേശുവിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയപ്പെട്ട് അവർക്ക് യാത്ര ആരംഭിക്കേണ്ടി വന്നു. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, ദൂരമേറെ താണ്ടി കരയിൽ നിന്ന് പടക് ദൂരമേറെ മുൻപോട്ട് പോയി. എന്റെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ദൂരമിനി മുൻപോട്ടേറെ കിടക്കുന്നു, കരയിൽ നിന്ന് പല നാഴിക അവർ ദൂരത്തായി. നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ അവരൊരു നടുക്കടലിലാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ,
ആ യാത്രയ്ക്ക് തടസ്സമായി ഉയർന്നു പൊങ്ങുകയാണ് അവരുടെ മനസ്സ്. നിങ്ങളെന്ന് വായിച്ചേ, കർത്താവെ ഞങ്ങളായി ഇറങ്ങി തിരിച്ചതല്ല, ഞങ്ങൾ എടുത്തു ചാടിയതല്ല, ഇതങ്ങയുടെ ഹിതമായിരുന്നു, ഇതങ്ങയുടെ പദ്ധതിയായിരുന്നു, ഇതങ്ങയുടെ നിയോഗമായിരുന്നു, ഇത് ഞങ്ങളെ നിർബന്ധിച്ചങ്ങ് പറഞ്ഞയച്ചതാണ്. ഇതങ്ങയുടെ ഹിതമായിരുന്നിട്ടും ഇതങ്ങയുടെ പദ്ധതിയായിരുന്നിട്ടും ഇതങ്ങയുടെ അജണ്ടയും നിയോഗവുമായിരുന്നിട്ടും എന്തേ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ഞങ്ങൾക്കെതിരെ ഉയർന്നു പൊങ്ങുന്നു. ഇന്ന് പകൽ ഈ കോൺഫറൻസിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കണ്ണിന്റെ മുമ്പിൽ വന്നു നിന്ന് ഇത് ദൈവഹിതമായിരുന്നെങ്കിൽ, ഇത് ദൈവ പദ്ധതിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രതിസന്ധി എന്ന് ചിന്തിച്ച് ദൈവഹിതങ്ങളെയും ദൈവിക നിയോഗങ്ങളെയും സംശയിച്ച് വച്ചകാല് പുറകോട്ടെടുത്തു വെച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ താങ്കളോട് ദൂത് പറയുന്നു, ദൈവഹിതങ്ങളെയും ദൈവിക നിയോഗങ്ങളെയും ഇന്ന് പകൽ സംശയിക്കണ്ട. ദൈവം തന്ന നിയോഗത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക. നിനക്ക് ദൈവം തന്ന നിയോഗങ്ങൾക്കെതിരെ ചലിക്കുന്ന പ്രതിസന്ധികളോട് പ്രതികരിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഉയരത്തിൽ ഉണ്ടെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആലോചന കൈമാറുമ്പോൾ അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഴുതി വെച്ചോ, ഞാൻ ഈ പറയുന്ന ദൂത് കേട്ടോ, ദൈവഹിതത്താലും ദൈവശബ്ദത്താലും ദൈവിക നിയോഗത്താലും നീ ചുവടെടുത്തു വെച്ചിട്ട് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളുടെ നടുവിൽ വീർപ്പുമുട്ടുന്നുണ്ടെങ്കിൽ നിനക്കെതിരെ ഇന്ന് ഉയരുന്ന ഒരു പ്രതിസന്ധിക്കും ദൈവം തന്ന നിയോഗത്തിൽ നിന്ന് തമ്പുരാൻ നിനക്ക് കൈമാറിയ വാക്തത്വങ്ങളിൽ നിന്ന് നിന്നെ പിറകോട്ട് വലിക്കാൻ സാധിക്കില്ല. നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇടപെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസത്താൽ അതിന് സ്തോത്രം പറയാൻ കഴിയും? ദൈവാത്മാവ് എന്നോട് പറയുന്ന രണ്ട് വചനത്തിന്റെ ചിന്തകൾ ഞാൻ പറയാം. ആ പ്രതിസന്ധിയുടെ നടുവിൽ നിയോഗം കൊടുത്തവൻ മാറി നിന്നില്ല. നാലാം യാമത്തിൽ അവർക്കെതിരെ ഉയർന്നു പൊങ്ങിയ തിരകളുടെ മേൽ ചവിട്ടി എന്റെ രക്ഷിതാവ് അവരെ ലക്ഷ്യമാക്കി നടന്നടുത്തു വന്നെങ്കിൽ അതരം തുറന്നു സ്തോത്രം ചെയ്തു പറ, ഈ ഒരു തിരക്കും ഈ ഒരു പ്രതിസന്ധിക്കും എന്റെ തമ്പുരാന്റെ നിയോഗത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ല. എനിക്ക് ദൈവം കൈമാറിയ നിയോഗത്തിനെതിരെ ചലിക്കുന്ന ശക്തികൾക്ക് എതിരെ പ്രതികരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ ഈ പുൽപ്പിറ്റിൽ ഇന്ന് പകൽ നിൽക്കുമ്പോൾ കേവലം ഒരു പ്രസംഗം എന്നതിനേക്കാൾ സ്വർഗം എനിക്ക് തന്ന ആത്മീക അധികാരത്താലും വചനത്തിന്റെ വെളിപ്പാടിനാലും വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കെതിരെയോ ദൈവത്തിന്റെ സഭയ്ക്കെതിരെയോ ദൈവജനത്തിനെതിരെയോ ദൈവം ഞങ്ങൾക്ക് തന്ന നിയോഗത്തിനെതിരെയോ ചലിക്കുന്ന ഈരുളിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു, ആ ഈരുളിന്റെ ശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന ചില ഈരുളിന്റെ ശക്തികളുടെ മേൽ കർത്താവ് ജയം കൽപ്പിക്കട്ടെ. ദൈവാത്മാവ് അവിടെ എന്നോട് പറയുന്നൊരു ദൂത് ഞാൻ പറയാം. കർത്താവ് നടന്നു വരികയാണ്, ഞാൻ നമ്മുടെ വിഷയം വിട്ടു പോകല്ലോ, പക്ഷെ ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞുകൊണ്ട് പറയാം, നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന പ്രതിസന്ധികളെ കണ്ട് നീ ഭയപ്പെടണ്ട, സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും. കർത്താവ് തിരയുടെ മേൽ ചവിട്ടി വരുമ്പോ പത്രോസ് ചോദിക്കുന്നു, കർത്താവെ അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുക്കിലോട്ട് വരാൻ എന്നോടൊന്ന് പറ. കർത്താവ് പറഞ്ഞു, വാ പത്രോസേ, വാ പത്രോസേ എന്ന വാക്കു വിശ്വസിച്ച്
തമ്പുരാന്റെ കണ്ണെ നോക്കി പത്രോസ് എടുത്തിയാടി. ആ ചാട്ടം ഞാൻ തിരുവഴുത്തിൽ വായിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. അപ്പോഴും കാറ്റ് മാറിയിട്ടില്ല. കാറ്റെപ്പോഴാ മാറിയെന്നറിയാമോ? കർത്താവും പത്രോസും കൂടെ പടകിൽ കയറുമ്പോഴാ. ഹലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പത്രോസിനോട് കർത്താവ് വരാൻ പറയുമ്പോ പത്രോസ് എടുത്ത് ചാടുമ്പോ കാറ്റ് മാറിയിട്ടില്ല. പലരും പ്രതിസന്ധി മാറിയിട്ട് ഇറങ്ങാനിരിക്കയാണ്. പ്രതിസന്ധി മാറിയിട്ടാരും ഇറങ്ങണ്ട. ദൈവത്തിനു വേണ്ടി ഏത് പ്രതിസന്ധിയുടെ നടുവിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നിന്നെ പിറകോട്ട് വലിക്കത്തക്ക നിലയിൽ എത്ര തോന്നൽ ഉളവാക്കിയാലും ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞാൽ, ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും എടുത്തു ചാടാൻ മനസ്സുള്ളവനെയാണ് എന്റെ സ്വർഗം മാനിക്കുന്നത്. എത്ര പേർക്ക് ഈ വാക്കിന് ആമേൻ പറയാൻ ഇന്ന് പകൽ ചങ്കൂറ്റമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആഴിയെന്നോർക്കാതെ, ആഴമാരായാതെ, കടലാണെന്ന് ചിന്തിക്കാതെ, കാറ്റ് ചീറി അടിക്കുകയാണെന്ന് ഓർക്കാതെ, മുങ്ങിയ ചാകുമെന്ന് ഓർക്കാതെ, എന്റെ ഭാഷ പറയാൽ ജീവനെ തമ്പുരാന്റെ കൈവെള്ളയിലോട്ട് വെച്ചു കൊടുത്ത് പത്രോസ് എഴുതിയാടി. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കാറ്റ് കണ്ടവൻ പേടിച്ചെന്ന് മാത്രമല്ല മുങ്ങാനും തുടങ്ങി. പക്ഷെ എന്റെ തമ്പുരാൻ കൈവിട്ടില്ല കേട്ടോ. പത്രോസ് നീയായി എടുത്തു ചാടിയതല്ലോ, ഞാനല്ലേ നിന്നോട് വരാൻ പറഞ്ഞേ. എന്റെ വാക്കു വിശ്വസിച്ച് എന്റെ മുഖത്തു നോക്കി ഞാൻ പറഞ്ഞത് കേട്ടല്ലേ നീ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടാ നീ വന്നതെങ്കിൽ, എന്റെ കണ്ണെ നോക്കിയാ നീ ഇറങ്ങിയതെങ്കിൽ, ഈ തിരയിൽ, ഈ കടലിൽ നീ ഒടുങ്ങാൻ ഞാൻ അനുവദിക്കുകയല്ല. ഈ കടലിലെ വെള്ളം നിന്റെ വായിൽ കയറുന്നതിന് മുമ്പ് നിന്നെ പൊക്കാൻ ഒരു കരം നിന്റെ സമീപത്ത് നിൽപ്പുണ്ട്. ഏത് കരമാണെന്നറിയാമോ? നിന്നോട് വരാൻ പറഞ്ഞവന്റെ കരം, നിനക്ക് നിയോഗം തന്നവന്റെ കരം. ഇന്ന് പകൽ വചനത്തിന്റെ ദൂത് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, ഈ തിര നിന്റെ മുഖത്തില്ല, ഈ കാറ്റ് നിന്നെ തകർക്കത്തില്ല, ഈ പ്രതിസന്ധിയിൽ നീ അപമാനമാകാൻ എന്റെ നാഥൻ അനുവദിക്കില്ല. ഈ പ്രതിസന്ധി നിന്നെ മുക്കുന്നതിന് മുമ്പ് നിന്നെ പൊക്കാൻ ഒരു കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അത് നിന്നെ ഇവിടെ വരുത്തിയവന്റെ കരമാണെങ്കിൽ, നിനക്ക് ശുശ്രൂഷ തന്നവന്റെ കരമാണെങ്കിൽ, നിനക്ക് നിയോഗം തന്നവന്റെ കരമാണെങ്കിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചില ഇരുളിന്റെ മണ്ഡലങ്ങൾ ഇന്ന് മകൾ വഴിമാറി പോകുന്നത് ഈ വചന ശുശ്രൂഷയിൽ ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഒരു സെക്കൻഡ് അവരുടെ കരമടിച്ച്, ഒരു 30 സെക്കൻഡ് അവരുടെ കരമടിച്ച് ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് പ്രവഹിക്കട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലരോട് പറയാൻ ദൈവാത്മാവനോട് പറയുന്നു, ഈ നദി നിന്നെ മുക്കിക്കളകയില്ല, ഈ പെരുവെള്ളം നിന്റെ തലയ്ക്ക് മീതെ കവിയത്തില്ല, ഈ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല, അഗ്നിജ്വാല നിന്നെ വിഴുങ്ങില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ നടത്തിയില്ലേ? ദൈവത്തിന്റെ ശബ്ദമല്ലേ? ദൈവത്തിന്റെ ഹിതമല്ലേ? ദൈവിക നിയോഗമല്ലേ ഇതുവരെ നിന്നെ കൊണ്ടുവന്നത്? ദൈവം തന്ന നിയോഗത്തിനെതിരെ, നിനക്ക് വേണ്ടിയുള്ള ദൈവ പദ്ധതിക്കെതിരെ ഉയരുന്ന ഇരുളിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് മകൾ ആഴിഞ്ഞു മാറാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യേശുവിൻ നാമത്തിൽ വചനത്താൽ കൽപ്പിക്കുന്നു. ദൈവാത്മാവനോട് പറയാൻ ഇങ്ങനെ പറയുന്നു, നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ ശേഷിക്കുന്നതേ ഉള്ളൂ. നീ നടുക്കടലിൽ തീരണ്ടവനല്ല,
ഈ കടലിലെ വെള്ളം വായിൽ കയറി നീ ഇവിടെ മുങ്ങി തീരേണ്ടവനല്ല. നീ പെന്തക്കോസ്തിൽ ഉണർവിനു നിൽക്കേണ്ടവനാണ്. നീ നടന്നു പോകുമ്പോ നിഴലു തട്ടി രോഗികൾ സൗഖ്യമാകേണ്ടവനാണ്. ആളയ കൊർന്നേലിയോസിന്റെ വീട്ടിൽ വിളിക്കപ്പെടേണ്ടവനാണ്. നീ വാ തുറക്കുമ്പോൾ തന്നെ വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് ചലിക്കേണ്ടതാണ്. എന്റെ തമ്പുരാന്റെ പദ്ധതികൾ നാളുകളുടെ നീളകളിൽ നിന്നെ കുറിച്ച് അസംഖ്യമായിരിക്കെ ഉയർന്നു പൊങ്ങുന്ന ഈ തിരകൾക്കോ വീശി അടിക്കുന്ന ഈ കാറ്റിനോ നിന്നെ ഒടുക്കാൻ കഴിയില്ലെന്ന് ആത്മാവ് ഈ പകൽ ശക്തമായി ചിലരോട് ആലോചന കൈമാറുന്നു. ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക. യേശുവിൻ നാമത്തിൽ ഈ വചനം ചിലരെ ധൈര്യപ്പെടുത്തട്ടെ. മടങ്ങി വരാം. ആത്മീക ദൂതന്റെ പുറകെ പോയാൽ ഞാൻ നിങ്ങളുടെ അകത്ത് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശമുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് പോവാം. പഠനവും ദൂതും ഒരുമിച്ച് പോട്ടെ. കരങ്ങൾ ഉയർത്തിയിട്ട് നല്ല ആമേനെന്ന് പറയാം. കടലിൻ്റെ മീതെ കർത്താവ് നടന്നു വരുമ്പോൾ അവർ ഭയപ്പെട്ടു. എന്താ ഭയപ്പെടാൻ കാരണം? അവർ പറഞ്ഞു ഭൂത. ആ ഭയത്തിന് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കും, സങ്കല്പ ലോകത്തെ ഭയം, അകാരണ ഭയം. യാഥാർത്ഥ്യം ഒന്നായിരിക്കെ അവർ ഭയപ്പെടാൻ കാരണം അയഥാർത്ഥ്യമാണ്, സങ്കല്പമാണ്. ഈ ദൈവവചന ശുശ്രൂഷയിൽ കാര്യകാരണങ്ങളൊന്നുമില്ലാതെ സങ്കല്പ ലോകത്ത് ദൈവം തന്ന നന്മകൾ നിനക്ക് സ്വസ്ഥമായി അനുഭവിക്കാൻ കഴിയാതെ അകാരണമായി ഭയത്താൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിശാചു വേട്ടയാടുന്നുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിളിച്ചു പറ, ദുഷ്ട പിശാചി, ദൈവം എനിക്ക് തന്ന നന്മകളെ സ്വസ്ഥതയോടും സമാധാനത്തോടും ഞാൻ അനുഭവിക്കേണ്ടതാണ്. എൻ്റെ മേലോ എൻ്റെ ജീവിത പങ്കാളിയുടെ മേലോ എൻ്റെ തലമുറയുടെ മേലോ അകാരണ ഭയങ്ങൾ ചെലുത്തി കുടിയിരിക്കാൻ നിനക്ക് അനുവാദമില്ല. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, വിട്ടുമാറുക. അധരം കൊണ്ടത് പറയാൻ ആത്മാവിൽ നിയോഗമുള്ളവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ എന്നോടത് പറയുന്നു, അകാരണമായ ഭയത്താൽ പിശാചു വേട്ടയാടിയ, പിശാചു ഒതുക്കി വച്ചിരിക്കുന്ന ചിലതിനെ വചനം ഇന്ന് പകൽ സ്വതന്ത്രമാക്കുന്നു. സ്തോത്രം പറയാൻ നിയോഗമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൊണ്ടാകരുത്, ദൈവാത്മാവ് നിങ്ങൾക്ക് നിയോഗം തരുന്നെങ്കിൽ അധരം തുറന്ന് സ്തോത്രം ചെയ്ത് അല്പനിമിഷം കൂടെ ദൈവത്തെ എന്ന് ആരാധിക്കുക. പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ എന്നോട് വിളിച്ചു പറയുന്നു, കാര്യകാരണങ്ങൾ ഒന്നുമില്ലാത്തപ്പോഴും സങ്കല്പ ലോകത്ത് അകാരണമായ ഭയത്താൽ നിന്നെ വേട്ടയാടിയ, നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില ഈരുളിന്റെ ശക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വചനത്താൽ നിനക്ക് ജയം കൽപ്പിക്കുന്നു. അപ്പൊ ഒന്ന്, അകാരണ ഭയം. രണ്ട്, യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തും. കർത്താവ് ഗദർദേശത്തിന് ഇങ്ങനെ വന്നു. ഒരു പള്ളിപ്രമാണി കർത്താവിനോട് വന്ന് പറഞ്ഞു, എന്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, എൻ്റെ മോൾ അത്യാസൻ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസൻ്റെ നിലയിൽ കിടക്കുകയാണ്. യേശു ആ വീട്ടിലേക്ക് പോവുകയാണ്. വലിയ പുരുഷാരം യേശുവിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ആ പോകുന്ന പോക്കിൽ 12 വർഷമായി രക്തസ്രവത്താൽ ബാധിക്കപ്പെട്ട് വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ച് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ഒരു സഹോദരി, അവളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ഒരു മുളപൊട്ടി, കർത്താവിൻ്റെ വസ്ത്രത്തേലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാവും. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇവളോട് ആരാ പറഞ്ഞ വസ്ത്രത്തെ തൊട്ടാൽ സൗഖ്യം ഉണ്ടാവുമെന്ന്? ഇതിനു മുമ്പ് ആരും യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യമായതായി തിരുവെഴുത്തിലില്ല.
അങ്ങനെ ഒരു അനുഭവം ഇതിനു മുമ്പ് ആരും സൗഖ്യം പ്രാപിച്ച് ഇവളോട് പറഞ്ഞിട്ടുമില്ല. ഇന്നലകളിൽ ആർക്കും വേണ്ടിയും അങ്ങനെ ചെയ്തിട്ട് വെളിപ്പെട്ടിട്ടില്ല, ആരും അങ്ങനെ സൗഖ്യമായിട്ടുമില്ല. എന്നിട്ടും ഇവൾ കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് എന്താ ചിന്തിക്കാൻ കാരണം? നീ കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ നിനക്കിന്ന് സൗഖ്യമാണെന്ന് ദൈവം അവൾക്കൊരു നിയോഗം കൊടുത്തു. ക്രിസ്തീയ ജീവിതം ഇന്നലകളുടെ പഴക്കത്തിലും പാരമ്പര്യത്തിലും ഉള്ളതല്ല, ദൈവം നിനക്ക് തരുന്ന നിയോഗത്തിനനുസരിച്ച് നീങ്ങേണ്ടതാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ വിടുതൽ സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ അനുഗ്രഹം അടങ്ങിയിരിക്കുന്നത് ദൈവം നിനക്ക് തരുന്ന നിയോഗത്തിലാണ്. ദൈവം തരുന്ന നിയോഗത്തെ ഒരു മഠയനെ പോലെ, ഒരു പോഷയെ പോലെ ഇന്ന് പകൽ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുക. എത്ര പേർക്ക് ആമേൻ പറയാൻ ഇന്ന് പകൽ ചങ്കൂറ്റമുണ്ട്? അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവള് കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ട് കേട്ടോ, അവൾക്ക് അത്ഭുത രോഗശാന്തി ഉണ്ടായി. ആരും അറിയണ്ടെന്നും കൊണ്ട് അവൾ മാറി നിൽക്കുമ്പോ കർത്താവ് തിരിഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുക, എന്നെ തൊട്ടത് ആരാ? അവര് മനസ്സിൽ പറഞ്ഞു കാണും, ഒട്ടിയും പറ്റിയും തട്ടിയും മുട്ടിയും. ധാരാളം പേരിങ്ങനെ നടക്കുമ്പോ ആരാ എങ്ങനാ തൊട്ടെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? കർത്താവ് പറഞ്ഞു, ആരാണ്ട് എങ്ങനെയോ എന്നെ തൊട്ടതല്ല, എന്നെ വാസ്തവമായി ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു, യേശു എത്രയോ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടല്ലേ? സൗഖ്യമായവരോടെല്ലാം കർത്താവ് പറഞ്ഞു, ഇത് ആരോട് മിണ്ടിപ്പോകരുതെന്ന്. ഒന്നോട് പറയാം, കർപിതാവായ ദൈവം തനിക്ക് കൈമാറിയ ഒരൊറ്റ ശുശ്രൂഷയും തൻ്റെ വ്യക്തിഗതമായ നേട്ടത്തിനോ തൻ്റെ പ്രസിദ്ധിക്കോ യേശു ചെയ്തില്ല. യേശു കർത്താവിൻ്റെ ആത്യന്തിക ലക്ഷ്യം പിതാവിൻ്റെ നാമത്തിൻ്റെ മഹത്വമായിരുന്നു. ആ കരങ്ങളെല്ലാവരും മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറ, കർത്താവെ ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എന്ത് ഭക്ഷിച്ചാലും, ഞാൻ എന്ത് കുടിച്ചാലും, ഞാൻ എന്ത് ചെയ്താലും ആത്യന്തിക ലക്ഷ്യം എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായിരിക്കണം. സ്വാർത്ഥതയോ സങ്കുചിത മനോഭാവം ങ്ങളോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ഉണ്ടാകാതെ എല്ലാറ്റിലും ഉപരി യേശുവിന്റെ നാമത്തിന്റെ മഹത്വമായി എന്റെ ആത്മീക കാഴ്ചപ്പാട് മാറാൻ എനിക്ക് കൃപ തരണമെന്ന് അയ്യം വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, എന്റെ ചോദ്യം എന്റെ പ്രസംഗത്തിന്റെ വേഗതയേക്കാള് എന്റെ വാച്ചിന്റെ സൂചി സഞ്ചരിക്കുക. യേശുവിന്റെ ഉദ്ദേശശുദ്ധി ശരിയായിരുന്നെങ്കിൽ താൻ സൗഖ്യമാക്കിയവരോട് ഇതാരോടും പറയരുതെന്ന് യേശു പറഞ്ഞില്ലേ? ചിലരൊക്കെ പറഞ്ഞപ്പോ ഒറ്റയ്ക്ക് കെട്ടിയപ്പോൾ അവരെ അമർച്ചയായി ശാസിച്ചില്ലേ? യേശുവിന്റെ ആത്മാർത്ഥത ശരിയായിരുന്നെങ്കിൽ സൗഖ്യമായവളെ കർത്താവിന് അറിയില്ലേ? രോഗം അറിയില്ലേ? രോഗത്തിന്റെ കാലപ്പഴക്കം അറിയില്ലേ? പേരും അറിയില്ലേ? അവരുടെ പാരമ്പര്യം അറിയില്ലേ? സൗഖ്യമായി വീട്ടിൽ പോകട്ടെ എന്ന് വെച്ചാ പോരെ. അവളെ ഇവിടെ പരസ്യമായി വെളിപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അവളെ അവിടെ പരസ്യമായി എന്തിനാ വെളിപ്പെടുത്തുന്ന അറിയാവോ? ഇത് യൈറോസിനുള്ളൊരു സന്ദേശം. യൈറോസേ, അടുത്തത് നീ കേൾക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിനക്ക് താങ്ങാൻ കഴിയാത്തൊരു വാർത്തയാ. പക്ഷേ ആ പ്രതിസന്ധിയിലുണ്ടല്ലോ കർത്താവിലുള്ള വിശ്വാസം കൈമോശം വരാതിരിക്കാനും കർത്താവിലുള്ള ആശ്രയബോധം നഷ്ടപ്പെടുത്തപ്പെടാതിരിക്കാനും നിന്നെ യേശുവിനോട് ചേർത്ത് നിർത്താനാണ് ഈ സൗഖ്യവും അവളെ അവിടെ പരസ്യമാക്കിയതും. ഇന്ന് പകൽ വെയിൽസിൽ ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിനകത്ത് ഈ കസാരയിൽ ഇരിക്കുമ്പോൾ ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ചേ, തകർന്നു പോകേണ്ട എത്ര സന്ദർഭങ്ങൾ വന്നല്ലേ! വിശ്വാസം പോലും ഇട്ടെറിഞ്ഞേച്ച് തിരിച്ചു പോകണ്ട എത്ര സാഹചര്യങ്ങൾ മുമ്പിൽ വന്നു നിന്നതാ. പക്ഷെ ഇന്നും ഇതിൻ്റെ അകത്തിരിക്കുന്നത്, ഇന്നും പുൽപ്പിറ്റിൽ നിൽക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടുമല്ല. ഹൃദയം ക്ഷീണിച്ചപ്പോഴും മനസ്സും അടുത്തപ്പോഴും ആ അവിശ്വാസം അകത്ത് കയറിയപ്പോഴും വന്നിടത്തേക്ക് തന്നെ തിരികെ പോയാലോ എന്നോർത്തപ്പോഴും ആത്മീക പിന്മാറ്റം സംഭവിച്ചപ്പോഴും, ഓ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കരുതൽ, എൻ്റെ വിളി, എൻ്റെ പദ്ധതി നിന്റെ മേലുണ്ടെന്ന് എന്റെ തമ്പുരാൻ തന്ന ഇടപെടലുകളല്ലേ ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്? കർത്താവിന് ആധാരം തുറന്ന് നന്ദിയോടെ സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, അത് മറക്കല്ലേ, ദൈവിക ഇടപെടലാണ് നമ്മെ ഇവിടം വരെ കൊണ്ടുവന്നത്.
ഓരോരുത്തരും അവരവരുടെ സാക്ഷ്യം ജീവിതം ഒന്ന് ഉണർത്താൻ മതി അല്ലേ. ക്ഷീണിച്ചും മനസ്സ് തകർന്നും ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോഴേ നമുക്ക് ഒരു പരിചയമില്ലാത്ത ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുമ്പോഴും നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വിവേചിച്ച് നിന്നെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി എത്ര പ്രാവശ്യം വചനത്തിലൂടെ സംസാരിച്ചു എത്ര പ്രാവശ്യം ദൈവാലോചന തന്നു എന്റെ പ്രിയരെ, അതൊക്കെ അല്ലേ നമ്മെ കൃപയിൽ നിർത്തിയത്, വിശ്വാസത്തിൽ നിർത്തിയത്. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നെന്നും എന്റെ ദൈവം എന്നെ കാണുന്നെന്നും എന്റെ ദൈവം എന്നെ അറിയുന്നെന്നും എന്റെ ദൈവത്തിന്റെ അജണ്ടയിൽ എന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാനും നിങ്ങളും ഉണ്ടെന്നും ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകളല്ലേ ഇന്ന് പകലും കൃപയിൽ നിൽക്കുന്നത്. ഈ സംഭവം നടന്ന ശേഷം ഒന്നുകൂടെ പറയാം, അവനെ ഉറപ്പിക്കാൻ ഒരു വിടുതൽ അവിടെ സംഭവിച്ചു. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത പറയാം, ഒരു ശോധന വരുന്നതിന് മുമ്പ് നിർത്താനൊരു വഴി, നിർത്താനൊരു മേഖല ദൈവം ഒരുക്കും. ഒന്നുകൂടെ പറയാം, പ്രതിസന്ധികൾ അനുവദിക്കുന്നതിന് മുമ്പ് പ്രതിസന്ധികളിൽ ദൈവം നമ്മെ നിർത്താൻ മുഖാന്തരങ്ങൾ ഒരുക്കും. യൈറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നു, ആള് പറയുകയാണ് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കാര്യം കൈവിടപ്പെട്ടു പോയി, കുഞ്ഞു മരിച്ചുപോയി, ഇനി മാനുഷികമായി അത് അപരിഹാര്യമാണ്. ദേ യൈറോസിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി കണ്ടോ, യൈറോസിന്റെ ഭയം കണ്ടോ, അത് അകാരണ ഭയമല്ല, യാഥാർത്ഥ്യങ്ങൾ അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുകയാ. പക്ഷെ കർത്താവ് അവനോട് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യൈറോസേ ഭയപ്പെടണ്ട. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു, യൈറോസേ ഭയപ്പെടണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. കെ ജെ തോമസ് പാസ്റ്ററേ, എന്റെ ഭയം അകാരണ ഭയമല്ല, സങ്കല്പ ലോകത്തെ ഭയവുമല്ല, കാര്യകാരണങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് എന്നെ ഭയപ്പെടുത്തുകയാണ്. എന്നാ നിന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എത്ര പരമദയനീയമാണെങ്കിലും എത്ര പരിതാപകരമാണെങ്കിലും മാനുഷികമായി അത് അസാധ്യമാണെങ്കിലും ഇന്ന് പകൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ വചനത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു, അസാധ്യതകളെ സാധ്യമാക്കുന്ന എന്റെ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. ചില ദൈവിക വിടുതലുകൾ ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ ഒരുമിച്ച് കരമടിച്ച് ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ തരങ്ങളും ചലിപ്പിച്ച് ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തോന്നലുകളല്ല, സങ്കല്പങ്ങളല്ല, ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഹല്ലേലൂയ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്, എന്നെ ഭയപ്പെടുത്തുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ നിന്നോട് വിളിച്ചു പറയുന്നു, നീ ഭയപ്പെടണ്ട, അധരം തുറന്ന ആവേശത്തോടെ സ്തോത്രം പറയോ. മനസ്സുള്ളവരെ കരമടിച്ച് പോരാ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇന്ന് പകൽ ഇതിനകത്ത് ഒരു ദൈവിക അഭിഷേകം, വചനത്തിന്റെ വിടുതൽ, ദൈവ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. എന്തോ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, സങ്കല്പ ലോകത്തെ ഭയമല്ല, അകാരണ ഭയമല്ല, എന്റെ ഭയത്തിന്റെ കാരണം തോന്നലുകളുമല്ല. പാസ്റ്ററെ, ഞാൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ഞാൻ കടന്നുപോകുന്ന പ്രതിസന്ധികൾ അത്ര ഭയാനകമാണ്. ഈ ഓഡിറ്റോറിയത്തിനകത്ത് മാത്രമല്ല, ഈ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്റെ സന്ദേശം ശ്രദ്ധിക്കുന്നവരോടും ദൈവാത്മാവ് പറയുകയാണ്, തകർന്നു പോകുമോ, നാമവിശേഷമാകുമോ, ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ, നിനക്ക് പിടിക്കാൻ ഒരു പിടിവള്ളിയില്ലാതെ, നിനക്ക് കയറകയറാൻ ഒരു വഴിയും കാണാതെ ഇന്ന് മകൻ നിരാശയോടെ, വേദനയോടെ,
ഭയത്തോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ചിലരോട് കെ ജെ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ തലയിൽ കൈവച്ച് ആലോചന കൈമാറുന്നു. നീ ഭയപ്പെടണ്ട, നീ അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിൽ എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. നീ അറിയാത്ത ചില വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കാൻ പോകുന്നു. സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന ദൈവമക്കൾ, പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന അഭിഷിക്തന്മാർ, ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊള്ളൂ. ദൈവാത്മാവ് വളരെ ശക്തമായി ചിലരോട് ഇടപെടുന്നു. ചില വിഷയത്തിന്റെ നീക്കുപോക്കുകൾ എന്റെ ദൈവം വരുത്താൻ പോകുന്നു. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നുണ്ട്, പറയാ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് ചിന്തിച്ചാലും കരകയറത്തില്ലെന്ന് വിചാരിച്ചാലും നീ അറിയാത്ത ചില വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത ചില മുഖാന്തരങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവിനോട് പറഞ്ഞൊരു വചനത്തിന്റെ വെളിപ്പാട് ഞാൻ പറയാം. പൗലോസും 276 പേര് പൗലോസ് ഉൾപ്പെടെ റോമിലേക്ക് പോവുകയാണ്. 14 പകലായി സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണാനില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ മുങ്ങുന്ന കപ്പലിൽ പ്രൈസ് ഗോഡ്, എന്റെ ദൈവം ഇറങ്ങി. ദൈവം ഇറങ്ങി പൗലോസിനോട് പറയുന്നൊരു ഭയമുണ്ട്, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് മാറുകയാണ്. പക്ഷെ സ്വർഗം പറയുകയാണ്, നീ ഭയപ്പെടണ്ട, ദൈവം ഭയപ്പെടണ്ടെന്ന് പറഞ്ഞാൽ കപ്പല് മുങ്ങിയാലും കാറ്റടിച്ചാലും 275 പേര് ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞാലും ദൈവം ഭയപ്പെടണ്ടെന്ന് പറഞ്ഞാൽ നീ ഭയപ്പെടണ്ട. പ്രതിസന്ധികൾ എത്ര ഭയാനകമാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവനായതുകൊണ്ട് അവൻ നിന്നോട് പറയുന്നത് ഭയപ്പെടണ്ട. യേശുവിന്റെ നാമത്തിൽ ഭയം മാറട്ടെ, നിരാശ മാറട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് മാത്രമല്ല, പരിശുദ്ധാത്മാവനോട് കൃത്യമായി പറയുന്നു, ലൈവായി സന്ദേശം കേൾക്കുന്ന വീടുകളിൽ ദൂരത്ത് ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ആത്മാവ് പറയുന്നു, നീ ഭയപ്പെടണ്ട. കർത്താവിനോട് പറഞ്ഞ ദൂത് ഞാൻ പറയാം, ആ കപ്പല് തകർന്നു കേട്ടോ, കപ്പല് തകർന്നു, എല്ലാരും വെള്ളത്തിലായി. നീന്തൽ അറിയാവുന്നവര് നീന്തി, തിരുവെഴുത്ത് പറയുന്ന അല്ലാത്തവര് പലക കഷ്ണത്തെ പിടിച്ചും മെലിത്തായിലെത്തി. നടുക്കടലാണേലും നിനക്ക് നീന്തൽ അറിയില്ലേലും ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. കടലാണേലും നിനക്ക് നീന്തൽ അറിയില്ലേലും നീ അക്കരെ എത്തണമെന്ന് തമ്പുരാന്റെ പദ്ധതിയിലുണ്ടെങ്കിൽ, നിനക്കൊരു പലക കഷണമെങ്കിലും അക്കരെ എത്താൻ നീന്തൽ അറിയാത്ത നിനക്ക്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയാത്ത നിനക്ക് അക്കരെ എത്താൻ, ദൈവത്തിന്റെ അജണ്ടയിൽ നീ എത്താൻ ഒരു പലക കഷണമെങ്കിലും നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തരാൻ എന്റെ ദൈവം വിശ്വസ്തന. ഇന്ന് പകൽ ദൈവം ആത്മാവ് ചിലരോട് പറയുന്നു, നിരാശപ്പെടണ്ടെന്ന്, വേദനിക്കണ്ടെന്ന്, ദുഃഖിക്കണ്ടെന്ന്. വഴികൾ ഇല്ലാത്തത് കൊണ്ട്, മുഖാന്തരങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ ഒരു വഴി കാണാത്തത് കൊണ്ട് നീ വ്യാകുലപ്പെടണ്ട. നീ അറിയാ വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങൾ, നീ ചിന്തിക്കാത്ത മേഖലകൾ നിനക്ക് വേണ്ടി തുറക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആലോചന പറയുമ്പോ എന്തിനു മൗനമായിരിക്കുന്നു? അതരം തുറന്ന് സ്തോത്രം പറയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ വിവേചിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില ഭയത്തിന്റെ ശക്തികളെ ശാസിക്കാൻ
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബ പിതാവ് എന്ന് വിളിപ്പാൻ സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ ജനമായി ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ ഞങ്ങളെ വരിഞ്ഞു മുറുക്കിയ ഇതുവരെ ഞങ്ങളുടെ സ്വസ്ഥതയെ തകർത്ത് ഞങ്ങളുടെ സമാധാനത്തെ കെടുത്തിയ ഭയത്തിന്റെ തേർവാഴ്ചകളോട് കൽപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു ഇവിടെ വെളിപ്പെടുന്ന വചനത്തിന്റെ ശക്തിയാലും ഞങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മവ്യാപാരത്താലും ഇന്ന് മകൾ കൽപ്പിക്കുന്നു അഴിഞ്ഞു മാറുക ഭയത്തിന്റെ ശക്തികൾ വിട്ടുമാറട്ടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് മകൾ ഇതിനകത്ത് വ്യാപരിക്കട്ടെ പ്രസംഗം തീർന്നില്ലെങ്കിലും സാരമില്ല ഇന്ന് മകൾ നിന്റെ മേലൊരു ദൈവിക വിടുതൽ ഇന്ന് മകൾ നിന്റെ മേലൊരു സൗഖ്യം ചിലരുടെ ശാരീരിക തലത്തിൽ മാത്രമല്ല മാനസിക തലത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വൈകാരിക മണ്ഡലങ്ങളിൽ ഇന്ന് മകളൊരു ദൈവിക വിടുതൽ ദൈവാത്മാവ് യാണ് അഭിഷക്തന്മാർ ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ ദൈവമക്കൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഇരുളിന്റെ ശക്തികളോട് നിന്നെ കാർന്നു തിന്നുന്ന നിന്നെ വരിഞ്ഞു മുറുക്കിയ ഭയത്തിന്റെ ശക്തിയോട് വിട്ടുമാറാൻ ആത്മാവിൽ കൽപ്പിച്ചാട്ടെ ഈ വചനം എവിടെയെല്ലാം കേൾക്കുന്നു ഏതെല്ലാം വീടുകളിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാകാം വീടുകളിൽ ഇരിക്കുമ്പോഴാകാം എവിടെയൊക്കെയാണോ ഈ വചനത്തിന്റെ ശക്തി മുടങ്ങുന്നത് അവിടെ ദൈവിക വിടുതൽ ഇന്ന് മകൾ ദൈവാത്മാവ് അയയ്ക്കുന്നു ചില ഭയത്തിന്റെ ശക്തികൾ ചില ശരീരങ്ങളിൽ നിന്ന് ഇന്ന് മകൾ ആഴിഞ്ഞു മാറുന്നു ദൈവാത്മാവ് എന്നോട് പറയുന്നു ശരീരത്തിൽ ഇറുകി ചേർന്നിരിക്കുന്ന ഒട്ടിയിരിക്കുന്ന വസ്ത്ര ഊരി മാറ്റുമ്പോൾ ശരീരം സ്വതന്ത്രമാകുന്നത് പോലെ ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ നാമത്തിലുള്ള ദൈവിക വിടുതൽ നിന്റെ മേൽ സംഭവിക്കുമ്പോൾ ചില ഭയത്തിന്റെ ശക്തികൾ നിന്നിൽ നിന്ന് അകന്നു മാറി നിന്നിൽ നിന്ന് വിട്ടുമാറി നീ സ്വതന്ത്രമാകുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയത്തക്ക നിലയിൽ ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ചലിക്കുന്നു ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എത്ര പേര് സ്തോത്രം ചെയ്യും കലങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറയാ അബ്രാമേ നീ ഭയപ്പെടണ്ട ആമേൻ പറയാവോ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഏത് സമയത്തും തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് ഭയത്തിന്റെ തടവറക്കാരനായി തൻ്റെ കൊച്ചു കൂടാരത്തിനകത്തിരിക്കുമ്പോൾ തൻ്റെ ഭക്തന്റെ ഹൃദയവേദന അറിയാവുന്ന ദൈവം നൊമ്പരമറിയാവുന്ന ദൈവം ആ കൂടാരത്തിൽ അബ്രഹാമിൻ്റെ അടുക്കൽ ദർശനത്തിൽ വന്ന് പറയുകയാണ് നീ ഭയപ്പെടണ്ട ഇന്ന് പകലത്തെ നമ്മുടെ സന്ദേശം കർത്താവിന് നമ്മോട് പറയാനുള്ള അരുളപ്പാടിതാണ് നീ ഭയപ്പെടണ്ട അതരം തുറന്നാമേൽ പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഞാൻ പ്രസംഗിക്കാൻ വന്നതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആശയമല്ല ഇന്ന് പകൽ നിങ്ങളോട് പറഞ്ഞത് എന്നാൽ ആത്മാവിന്റെ നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് തന്ന ഗൈഡൻസ് അനുസരിച്ച് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നു എനിക്കുറപ്പുണ്ട് പരിശുദ്ധാത്മാവ് പോഷ്ക്ക് പറയില്ല വചനം വെറുതെ പുറപ്പെടില്ല ഇന്ന് മകൾ തീ പോലെ വചനം ഇതിനകത്ത് വ്യാപരിച്ച് നിന്റെ കൂടാരത്തിനകത്ത് നിന്റെ തലമുറയുടെ മേൽ നിന്റെ ജീവിത പങ്കാളിയുടെ മേൽ ഇന്ന് മകൾ ദൈവശക്തി വ്യാപരിച്ച് ചില ഭയത്തിന്റെ കെട്ടുകളെ ദൈവാത്മാ വാഴിച്ചു മാറ്റിയിരിക്കുകയാണ് എത്ര പേർക്ക് വിശ്വാസത്താൽ ഇന്ന് മകൾ സ്തോത്രം പറയാൻ കഴിയും നാളുകളായി നിന്നെ കാർന്നു തിന്ന് നിന്നെ ബന്ധിച്ച് നിന്നെ മാനസികമായി പീഡിപ്പിച്ച് ചില ആമേൻ ഭയത്തിന്റെ തേർവാഴ്ചകളെ ആത്മാവ് നിർവീര്യമാക്കിയിരിക്കുകയാണ്